മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. 78 പുറത്തിറങ്ങിയ ഹൃദയമുറ ക്ഷേത്രം എന്ന സിനിമയിലെ ഒരു പ്രശസ്ത ഗാനമാണ്. മലയാളക്കാരെ ആകെ നെഞ്ചിലേറ്റൊരു ഗാനം തന്നെയായിരുന്നു അത്. ഈ ഗാനം കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും. ഇന്നത്തെ വിഷയം പ്രണയമാണ്, പ്രേമം. മനുഷ്യൻ്റെ ഏറ്റവും ഉദാത്തമായ വികാരങ്ങളിലൊന്നാണല്ലോ പ്രേമം. തലമുറകൾ കഴിയും തോറും ഇതിന് രൂപപരിണാമം സംഭവിക്കുന്നുണ്ടോ? സൂക്ഷ്മമായി പഠിച്ചാൽ ഈ പ്രണയമെന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയാണ്. നിഷ്കളങ്കവും നിഷ്പക്ഷവുമായ പ്രണയമുണ്ട്. എന്നാൽ ഈ ആധുനിക കാലത്ത് സ്വാർത്ഥത മാത്രമേ തീരുന്നു. എല്ലാം എനിക്കെന്ന ചിന്ത, എനിക്കെന്ത് കിട്ടും എന്ന സ്വാർത്ഥതയല്ലാതെ എനിക്കെന്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ചിന്ത ആരിലും ഇല്ല. ഈ ലോകത്തിന് എന്ത് കൊടുക്കാൻ സാധിക്കും എന്നതിന് പകരം എനിക്കെന്ത് കിട്ടും എന്ന ചിന്ത. കൊടുക്കാനുള്ള മനസ്സുതയുള്ളവനുണ്ടെങ്കിലേ ലോകത്തിന് നിലനിൽപ്പുള്ളൂ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ നയം പോലും തെറ്റാണോ? ഈ കൊല്ലാനുള്ള കലി എവിടെ നിന്നും ആർജിക്കുന്നു? അവനവന് വേണ്ടി ജീവിക്കുമ്പോൾ മാത്രമാണ് വെറുപ്പ് ഒരു പ്രത്യയശാസ്ത്രമായി മാറുന്നത്. വെറുത്ത് എനിക്കിപ്പോൾ എന്നോട് കുറച്ച് പ്രണയം തോന്നി തുടങ്ങുന്നുണ്ട് എന്നത് ഒരു പ്രശസ്ത സിനിമയിലെ ഒരു ഡയലോഗാണ്. വെറുത്ത് സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത് പെട്രോളൊഴിച്ചോ കത്തിച്ചോ മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊലപാതകം നടത്തിയോ നിന്നെ പ്രണയിച്ച് ഞാൻ ആത്മനിർവൃതി നടത്തും. ഇതാണല്ലോ ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ. ഇതെന്തൊരു ഭീകരമാണ്! നമ്മുടെ നാട്ടിൽ പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. അതിനെന്തൊക്കെ അപാകതകളുണ്ടെങ്കിലും അതുകൊണ്ട് കുറേയേറെ കാര്യങ്ങളിൽ നമുക്ക് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ അനുബന്ധം ജീവിക്കുന്ന നമ്മൾക്ക് ഒരു പരസ്പര സഹകരണ മനോഭാവം ഉണ്ട്. അത് തെറ്റുന്നിടത്താണ് അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോഴും നമ്മൾക്ക് വേണ്ടിയത് ഈ സഹകരണ മനോഭാവമാണ്. ഈ സഹകരണ മനോഭാവം കൊണ്ട് നമ്മളിൽ വളർന്നു വരുന്ന ഒരു സ്വഭാവ രീതിയുണ്ട്. അവയെ ഇന്ന് നഷ്ടപ്പെട്ടിട്ടാണോ എന്നറിയില്ല. ഇന്നത്തെ കുട്ടികളിൽ ഇങ്ങനത്തെ രീതിയിലുള്ളൊരു പ്രണയം കടന്നു വരുന്നത്. സ്വാർത്ഥത നമുക്കാവശ്യമാണ്, സ്വന്തം വിജയത്തിന് ആവശ്യമാണ്. പക്ഷേ സഹജീവിയെ കൊല്ലുകയോ അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന ഒരു ആളിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ചിന്തിപ്പിക്കുന്നൊരു വിഷയമാണ്. ഒരാൾ ശരിക്കും പ്രണയിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ കൊല്ലാൻ സാധിക്കുമോ? അപ്പോൾ ഈ കൊലപാതകങ്ങളുടെ ഇടയിൽ എന്തോ ചില ചതിയും വഞ്ചനയുണ്ട്. ചതിയും വഞ്ചനയും വരുമ്പോഴാണല്ലോ അത് കൊലപാതകത്തിൽ കലാശിക്കുന്നത്. പ്രണയത്തിൽ ഒരു ചതിയുണ്ടോ? അത് കൊലപാതകം ചെയ്യുന്ന ആളുടെ മാത്രം പ്രശ്നമാണോ എന്നറിയില്ല. പ്രണയിക്കുമ്പോഴും പ്രണയിക്കപ്പെടുമ്പോഴും പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. പരസ്പരം പ്രണയിക്കുക എന്ന് പറയുന്നതിന് അതിന് മുൻപ് പരസ്പരം അടുത്തിടപഴകുക, പരസ്പരം മനസ്സിലാക്കുക, അങ്ങനെയാണല്ലോ ഒരു പക്ഷേ ഈ പ്രണയം ഉടലെടുക്കുന്നത്. അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാകുന്നത്. ആ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ കരുതിയിരുന്നത് തെറ്റാണ് തോന്നുന്ന നിമിഷമാണ് അതിൽ നിന്നും പിന്മാറുന്നത്. ആ പിന്മാറുന്നതിന് ഇന്ന് നമ്മൾ തേക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സാണ് ഈ തരത്തിലുള്ള കൊലപാതകങ്ങൾ. അപ്പോൾ അതിന് മുൻപ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്ന വികൃതികൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ളവയെ അപഗ്രഥിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ സൂക്ഷ്മ വശങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ കുറ്റക്കാരൻ ആരാണ് എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഈ കൊലപാതകം അടക്കം ഇപ്പോൾ ഈ കുറുകുറു കൃത്യങ്ങൾ ചെയ്ത ആളും അതിലിരയാക്കപ്പെട്ട ആളും രണ്ടുപേരും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിനകത്തെ ഇര അനുഭവിക്കുന്ന ദുഃഖങ്ങളും ആണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അവരെ ഇതിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് കൂട്ടുകുടുംബ വ്യവസ്ഥയും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ റോളും ഇന്നത്തെ പഠന സമ്പ്രദായ രീതിയും ഒക്കെ. അതായത് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്.
അത് പഠിച്ചാൽ മാത്രമേ നമ്മൾ അങ്ങനെയുള്ള മെൻറ്റാലിറ്റിയോട് നമ്മൾ ജീവിക്കുകയുള്ളൂ. ഇതിനുള്ളിൽ മറ്റ് ജിഹാദുകളും മറ്റ് മതവും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും മനസ്സും മനസ്സും തമ്മിലാണ് അടുക്കുന്നത്. പക്ഷേ അടുത്ത് വരുമ്പോഴാണ്, അടുത്ത് വന്നതിന് ഒരു ദിവസം കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇട്ടറിയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രതികാര വാഞ്ച ഇതിലുണ്ടാകുന്നത്. ബേസിക്കലി അപ്പോൾ നമ്മൾക്ക് കയ്യിൽ കിട്ടിയിരുന്ന ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം മച്യൂരിറ്റി ഇല്ലായ്മയാണ് ഇതിനകത്ത് പ്രധാന കാരണം. ഇതിന് നമ്മളുടെ കുടുംബത്തിൽ നിന്നും വീടുകളിൽ നിന്നും വിദ്യാഭ്യാസ രീതിയിൽ നിന്നും ഒക്കെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം. എന്നാലേ ഇങ്ങനെയുള്ള ഒരു പ്രണയത്തിൽ നിന്നും തോൽക്കുമ്പോൾ അല്ലെങ്കിൽ പിന്മാറേണ്ടി വരുമ്പോൾ അവർക്ക് ആ പ്രതികാരം അവരിൽ വളരുന്നത്. അത് ഇന്നത്തെ നാടിന് വളരെ ഭീകരമായ ഒരവസ്ഥയാണ്. അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പരസ്പരം സഹകരിക്കുക, ക്ഷമിക്കുക എന്നുള്ള ഈ മനോഭാവം കുട്ടികളിൽ വളർത്തേണ്ടത് അവരുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മളിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അമിത സ്നേഹം, അവർ ആഗ്രഹിക്കുന്ന എന്തും, അത് എത്ര വിലയുള്ളതാണേലും, മൊബൈൽ ഫോണാണേലും സ്മാർട്ട് ഫോണാണേലും, അത് എത്ര ബുദ്ധിമുട്ടിയാണേലും വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കൾ ഈ നാട്ടിൽ വളരെയധികമുണ്ട്. അപ്പോൾ അവരിൽ ഉടലെടുക്കുന്ന ഒരു വികാരം എന്താണ്? അവരവരുടേതായ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അവരുടെ കാര്യങ്ങളെല്ലാം അവരുടേതായ സെറ്റപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഉണ്ടായ രണ്ട് അക്രമ പ്രവർത്തനങ്ങളിൽ, അതായത് ഈ പ്രേമം നിരസിച്ചതിൻ്റെ പേരിലുണ്ടായ കൊലപാതകങ്ങളിൽ, നമ്മളത് ശാസ്ത്രീയമായി പഠിച്ചാൽ മനസ്സിലാക്കുന്നത് അവരാരും തീരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളൊന്നുമല്ല. അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുന്ന ആൾക്കാരാണ്. അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യങ്ങളുണ്ട്. അതിനകത്ത് സംഭവിച്ച ഈ രണ്ട് കൊലപാതകങ്ങളിലും പെട്ടെന്നുണ്ടായ ഒരു നിമിഷത്തിൽ തോന്നിയ കാരണങ്ങളല്ല, ആസൂത്രിതമാണ്. അത് ഇൻ്റർനെറ്റും മൊബൈലും ഒക്കെ വെച്ച് പഠിച്ച് എങ്ങനെ കൊല്ലാം, എങ്ങനെ രക്ഷപ്പെടാം, നിയമപരമായ സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടാം എന്നുള്ളതനുസരിച്ചാണ് ആ പ്രതി മൊഴി കൊടുത്തിരിക്കുന്ന നടക്കും. അപ്പം അത്രയും പ്രിപ്പയർഡാണ്. അത് ഒരു നിമിഷം കൊണ്ടുണ്ടായ ഒരു സംഭവമല്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ആ മനസ്സിലെ ക്രൂരതയാണ്, കുട്ടികളുടെ മനസ്സിൽ ഇന്നുണ്ടാകുന്ന ഒരു ക്രൂരതയാണ്. അത് ഈ ഏകാന്തതയിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹവുമായിട്ട് ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടോ മാത്രം പറ്റുന്ന ചില കാര്യങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ജീവൻ്റെ വില എന്തെന്ന്, ജീവൻ്റെ മൂല്യം എന്തെന്ന് ഇന്നത്തെ പുതുതലമുറയ്ക്ക് അറിയില്ലാതെ പോകുന്നു. പ്രേമിക്കണ്ട, സ്നേഹിക്കണ്ട, ചുരുങ്ങിയ വശം കൊല്ലാതെങ്കിലും ഇരുന്നൂടെ. സ്വന്തമാക്കുക എന്നുള്ളതിനേക്കാൾ വലുതാണ് വിട്ടുകൊടുക്കുക. ശരിയായ പ്രണയം വിട്ടുകൊടുക്കലാണ്. പ്രണയിക്കപ്പെടുന്ന വ്യക്തിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത്, അത് അവനവന് നഷ്ടമുണ്ടായാൽ പോലും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഗാനം, അതിൻ്റെ അനന്തര വരികൾ, എവിടെയാണെങ്കിലും നിന്റെ സങ്കൽപ്പങ്ങൾ ഏഴു വർണ്ണങ്ങളും വിടർത്തട്ടെ, എന്നും ആ ജീവിത പൊന്മണി വീണയിൽ സുന്ദര സ്വരരാഗം ഉണരട്ടെ, ഉണരട്ടെ. ഇതിലെ വരികൾ എത്ര മനോഹരമാണെന്ന് നോക്കുക, എത്ര മനോഹരമായ ഒരു ചിന്താഗതിയാണെന്ന് നോക്കുക. നീ എവിടെയാണെങ്കിലും നിൻ്റെ സ്വപ്നങ്ങൾ വിടരട്ടെ എന്ന് മാത്രമാണ് ആ കാമുകൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമായിരിക്കണമെന്നില്ല. എന്നിരുന്നാലും ഇന്നത്തെ കാലത്തെ ഈ പ്രണയവും ഈ കൊലപാതകവും കണ്ടിട്ട് അറിയാതെ പറഞ്ഞു പോയതാണ്. പ്രണയം എന്നത് കൊടുക്കൽ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കിട്ടുന്നത് എന്തുമാവട്ടെ, മറ്റൊരാളുടെ മനസ്സിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ലല്ലോ. കിട്ടിയില്ല എങ്കിൽ നമുക്കുള്ളതല്ല, അതാണ് എൻ്റെ സത്യം. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളീ പഴയ പാട്ടും പാടി നടക്കുമെന്നേ പറയാൻ സാധ്യതയുള്ളൂ. പക്ഷേ അതിനുള്ളിലൊരു മീനിങ് ഉണ്ട്, അത് മനസ്സിലാക്കണം. കാരണം ഈ പ്രണയം എന്നത് ഉദാത്തമായ ഒരു കലയാണ്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രണയത്തിലാണ്. അത് ആണും പെണ്ണും മാത്രമല്ല, എന്തിനോടും, എനിക്കെൻ്റെ താല്പര്യങ്ങളോട്, കഥകളോട്, സിനിമകളോട്, അല്ലെങ്കിൽ പ്രകൃതിയോട്, നമ്മുടെ ജോലിയോട്, ഇവയൊക്കെ പ്രണയമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന വഴികളിൽ തന്നെ ആയിരിക്കണമെന്നില്ല നമ്മളുടെ ജീവിതം ചെന്നു ചേരുന്നത്. അതിൻ്റെ അപ്പുറവും ചില വഴികളുണ്ട്.
നമ്മൾ ഉദ്ദേശിച്ച ഒരു ജോലി കിട്ടിയില്ല, നമ്മുടെ പാഷൻ അനുസരിച്ചുള്ളൊരു ജോലി കിട്ടിയില്ല എന്ന് കരുതി അതിനെ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അത് നമ്മളുടെ മനസ്സിൽ നമ്മളുടെ സ്വപ്നമായിട്ട് തന്നെ ഉണ്ടാവണം. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന കുറച്ച് പേർ ഭാഗ്യവാന്മാർ, അല്ലാത്തവരെല്ലാം കൊലപാതകളാവരുത്. നല്ല രീതിയിൽ ചിന്തിച്ച് പ്രണയിക്കുക. എല്ലാവിധ ആശംസകളും.